ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ട്യൂണ ഫിഷ് വെച്ചിട്ട് കട്ട്ലറ്റ് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അതിനുവേണ്ടി ഈ ഒരു ടിൻ ട്യൂണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിനുള്ള മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുവേണ്ടി ഞാനൊരു വലിയ സവാള, ഒരു പച്ചമുളക്, 3/4 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും എടുത്തിട്ടുള്ളത്. ഓയിൽ നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ റോസ് മെല്ലിന് മാറുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് സവാളയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സവാള ഒന്ന് സോഫ്റ്റായിട്ട് ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരുന്നവരെ വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് 1 പിഞ്ച് ഗരം മസാല, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പക്ഷെ നോക്കിയിട്ടേ ചേർത്ത് കൊടുക്കാവൂ. ട്യൂണയിൽ ഓൾറെഡി ഉപ്പ് ഉണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ട്യൂണ ചേർത്ത് കൊടുക്കാം. ട്യൂണ ചേർത്ത് കൊടുത്ത് 1-2 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കാം. ട്യൂണയിൽ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലിയില കൂടെ ആഡ് ചെയ്ത് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി 2 ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണിത്. അത് ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മസാലയിലേക്ക് ആ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമുക്ക് ഇനി ഓരോ ഷേപ്പ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവൽ ഷേപ്പോ സ്ക്വയർ ഷേപ്പോ ഹാർട്ട് ഷേപ്പോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് ബ്രെഡ് ക്രംസ് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഡിപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് മൈദയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സാധാരണ ചിക്കൻ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മുട്ട വെച്ചിട്ടാണ് ചെയ്യുക. പക്ഷേ വെജിറ്റബിളോ ഫിഷോ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. മൈദ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്യാം. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഓരോ പീസും ഇതുപോലെ എടുത്ത് ആ മൈദ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. ബ്രെഡ് ക്രംസിൽ ഇതുപോലെ കോട്ട് ചെയ്തിട്ടെടുക്കുക. അങ്ങനെ എല്ലാ പീസും നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ഗ്യാസിൽ വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുക.